നമസ്കാരം, ഞാൻ പുതുപ്പള്ളിയിലാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചൂടിലാണ്. പുതുപ്പള്ളി എങ്ങനെ ചിന്തിക്കുന്നു, ഇവിടെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ നേരിട്ടറിയാൻ വന്നതാണ്. കുറച്ച് നേതാക്കളെ കാണുക, ജനങ്ങളോട് സംസാരിക്കുക, അതൊക്കെയാണ് ലക്ഷ്യം. ഇല്ലില്ല പോയില്ല, ഇല്ലില്ല മരിച്ചില്ല, ഞങ്ങളുടെ കുഞ്ഞു കൂടെയുണ്ട്. ഇല്ലില്ല പോയില്ല, ഇല്ലില്ല മരിച്ചില്ല, ഞങ്ങളുടെ കുഞ്ഞു കൂടെയുണ്ട്. ഇതാണ് ഉമ്മൻചാണ്ടിയുടെ അന്ത്യവിശ്രമ സ്ഥലം. പുതുപ്പള്ളിയുടെ 53 വർഷത്തെ ജനനായകൻ ഇവിടെ നിദ്ര കൊള്ളുന്നു. ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനാണ് മരിച്ച ഉമ്മൻചാണ്ടിയെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. മരിച്ച് 40 ദിവസമായിട്ടും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ആൾക്കൂട്ടം ആ വാക്കുകളുടെ അർത്ഥം വെളിപ്പെടുത്തുന്നതാണ്. കൂടുതൽ കൂടുതൽ ആളുകൾ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലേക്ക് എത്തുന്നു, അവിടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധൻ, പുണ്യാളൻ തുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വിവാദമായ വിഷയങ്ങളുടെ തുടക്കവും ഇവിടെ നിന്നാണ്. പുതുപ്പള്ളിയുടെ പൾസ് അറിയാനുള്ള ഒരു ശ്രമമാണ്. പിന്നെ പുതുപ്പള്ളിയിലെ വോട്ടറാ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട്? നല്ല ചൂടുണ്ട്. ആര് ചെയ്യും? ചാണ്ടി ഉമ്മൻ ചെയ്യും. പട്ടിമറി സാധ്യത വല്ലതും ഉണ്ടോ? ആ, അറിയാൻ പറ്റത്തില്ലല്ലോ. ആര് ജയിക്കും ഇവിടെ? ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആര് ജയിക്കും ഇവിടെ? ഇവിടുത്തെ വോട്ടറാണോ? അതെ അതെ, കണ്ടു സന്തോഷം, എന്നും കാണാറുണ്ട്. എന്നാ ഉണ്ട് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയൊക്കെ ഉണ്ടോ നോക്കാൻ വന്നോ? പ്രചാരണമൊക്കെ കാണാൻ വേണ്ടി വന്നോ? ഓക്കെ ഓക്കെ. ആ പിന്നെ ഇവിടെ എങ്ങനെ ചാണ്ടിമ്മൻ തന്നെ ജയിക്കണം? രണ്ടു കൂട്ടരും നല്ല പ്രചാരണം നടക്കുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ആം ആദ്മി പാർട്ടിയെ മനസ്സിലേറ്റുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. എത്രാമത്തെ വോട്ടാണ് ഇത്? രണ്ടാമത്തെ വോട്ടാണ്. യു ഡി എഫിനാണ് വോട്ട് ചെയ്യുന്നത്, പ്രശോ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ചാണ്ടിമ്മൻ ജയിക്കുമെന്നാണോ? തീർച്ചയായിട്ടും. അവർക്കൊക്കെ അല്ലേ വോട്ട് കൊടുക്കണ്ടേ? ആർക്കാ? എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? പ്രചാരണം രണ്ട് കൂട്ടരും നല്ല പിടുത്താ പിടിക്കുന്നത്. സാധ്യത ചാണ്ടിക്കുമ്മന്. എനിക്ക് ജയിക്കുന്ന കൊടുക്കണമെന്നാണ് താല്പര്യം. പിന്നെ ഉമ്മൻചാണ്ടിന്റെ മോനോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. ആര് ജയിക്കുന്നൊന്നും പറയാനൊക്കത്തില്ല. നല്ല കഴിവുള്ള ഒരാളാണ്, പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. ഉമ്മൻചാണ്ടി ഇല്ലാത്ത പുതുപ്പള്ളിയിലാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ. സ്ഥാനാർത്ഥി ജയിക്കാവട്ടെ, പുതുപ്പള്ളി മണ്ഡലത്തിലെ വോട്ടർ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഉമ്മൻചാണ്ടിയെ നേരിട്ടതിലൂടെ മണ്ഡലത്തിൽ എല്ലാവർക്കും സുപരിചിതൻ. ഇത്തവണ ജയിക്കിന് പുതുപ്പള്ളിക്കാർ ഒരവസരം നൽകും എന്ന് തന്നെയാണ് സി പി എം ഉറച്ചു വിശ്വസിക്കുന്നത്. പുതുപ്പള്ളിയിൽ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ നേതൃത്വം നൽകുന്നത് പുതുപ്പള്ളിക്കാരനായ മന്ത്രി ശ്രീ വി എൻ വാസവനാണ്. എന്തുകൊണ്ടാണ് ഈ പുതുപ്പള്ളിയിൽ ഇത്ര അധിക ആത്മവിശ്വാസം എൽ ഡി എഫ് പ്രകടിപ്പിക്കുന്നത് ഇത്തവണ? പുതുപ്പള്ളി മണ്ഡലത്തിൽ ഇടതുപക്ഷേനാവത്തിനൊക്കെ അനുകൂലമായ രാഷ്ട്രീയമാണ് ഇത്ര വിപുലീകരിക്കപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് പൊതുവിൽ കാണുന്നത്. 8 ഗ്രാമപഞ്ചായത്തുള്ളതിൽ 6 ഗ്രാമപഞ്ചായത്തും എൽ ഡി എഫാണ് ഭരിക്കുന്നത്. 2 ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്ന ഏറ്റവും കുഞ്ഞു പഞ്ചായത്താണ് മീനിടം. അയർക്കുന്ന ഒരു വലിയ പഞ്ചായത്ത്, ബാക്കി 6 പഞ്ചായത്തും എൽ ഡി എഫ് ഭരിക്കുന്നു എന്ന് മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്ത് 3 എണ്ണം ഇതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്, 3 എൽ ഡി എഫ് ഭരിക്കുന്നു. എന്നുവെച്ചാൽ കോട്ടയത്തെ ജനങ്ങൾ വികാരങ്ങൾക്ക് മാത്രം അടിവപ്പെടുന്നവരല്ല, വിവിധ തരത്തിലുള്ള വിഷയങ്ങളിൽ വിവേകശാലികളായി മാറുന്നു എന്നതാണ്. വികാരത്തിന് പകരം വിവേകം ജനിക്കുന്നു. ഇത് മാത്രമല്ല, സമീപകാലത്ത് പാലായും അത് തെളിയിച്ചതാണ്. ഞാനത് പിന്നെ എടുത്ത് പറഞ്ഞില്ലേ, നിങ്ങളുടെ മുന്നണിയിലായതുകൊണ്ട് അത് ഉദാഹരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, എല്ലാം പറയാറുണ്ട്. ഞാൻ എനിക്കതിന് ബുദ്ധിമുട്ടില്ല, കാരണം അവരോട് നേരെ അറിയാം. മാണി സാർ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു സഹതാപം ഉണ്ടായിരുന്നു, ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചു. അങ്ങനെയാണെങ്കിൽ പുതുപ്പള്ളിയിൽ ഇപ്പോൾ പറയാൻ നമുക്ക് എന്ത് ഇങ്ങനെ ജയിക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു 2 റൗണ്ട് കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ആവേശകരമായ
ഒരു പശ്ചാത്തല മത്സരത്തിലോട്ട് വന്നിരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിട്ടും 9000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ എന്നിടത്താണ് ഉമ്മൻചാണ്ടി ഇല്ലാത്ത തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാം എന്ന പ്രതീക്ഷ എൽ ഡി എഫിന് വരുന്നത്. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനാണ് മരിച്ച ഉമ്മൻചാണ്ടി എന്നത്. ആ ആദരവ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ള ആദരവല്ല, ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്കുള്ള ആദരവാണ്. അപ്പം മരിച്ച ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഇവിടെ ഉണ്ട്. മകനാണ് മത്സരിക്കുന്നത്. അല്ല, ആ മകൻ എല്ലാ അർത്ഥത്തിലും ഈ ഇത് അർഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ജനതീയ നാട്ടിലില്ലേ? ഈ മണ്ഡലത്തിൽ ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ട് വളരെ കൂടുതലാണ്. അതിൽ തന്നെ ഈ രണ്ട് സഭാ വിഭാഗങ്ങളുടെ ഓർത്തഡോക്സ് യാക്കോബായ വോട്ടുകൾ നിർണായകമാണ്. ഇപ്പോൾ യാക്കോബായ സഭ എൽ ഡി എഫിനൊപ്പമാണെന്ന് സൂചിപ്പിക്കുന്ന പ്രസ്താവനകളാണ് അവരുടെ പത്രപുരുത്തമാർ നടത്തിയത്. ഈ സഭാ തർക്കത്തിൽ അത് എൽ ഡി എഫിന് അനുകൂലമായൊരു നീക്കമായി കാണുന്നുണ്ട്. ഇനി ആദ്യം സൂചിപ്പിച്ച കണക്കിലൊരു വ്യത്യാസമുണ്ട്. പുതുപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ ഒരു നേരിയ അംശം ഹിന്ദു വോട്ടർമാരാണ് ഭൂരിപക്ഷം. ക്രൈസ്തവരാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നത് ശരിയല്ല. അതേസമയത്ത് കമ്മ്യൂണിറ്റി ബേസ് എടുക്കുമ്പോൾ ഒന്നാം കമ്മ്യൂണിറ്റി ഓർത്തഡോക്സ് ആണ് ശരിയാണ്. ഈ സഭാ തർക്കത്തിൻ്റെ പ്രതിഫലനം ഉണ്ടാവില്ല. ഇല്ല, അങ്ങനൊരു തർക്ക അതൊരു വിഷയമല്ല ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയും പ്രതിഫലിച്ചു. മുഖ്യമന്ത്രി വരുന്നതോടുകൂടി ഈ പ്രചാരണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ മണ്ഡലങ്ങളിലും എത്തി ഓളം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ വരുന്നതോടുകൂടി എന്ത് മാറ്റമായിരിക്കും ഉണ്ടാവും? പിണറായി വിജയൻ വരുന്നതോടുകൂടി നമ്മുടെ അണികളിൽ ഒരു ആവേശം വരുന്നു. ഒരുപക്ഷെ ഏറ്റവും നല്ല ഈ സംസ്ഥാനത്തെ ക്യാമ്പയിനറായാലും മുഖ്യമന്ത്രി വരുമ്പോൾ ഓടിക്കൂടുന്ന ഒരു ആള് സ്വമേധയ ഓടിക്കൂടുന്ന മറ്റൊരു ക്യാമ്പയിനറില്ല. മുഖ്യമന്ത്രിയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പ്രചാരണം നടക്കുമ്പോൾ ഈ ഭരണത്തിൻ്റെ വിലയിരുത്തലായി ഇത് വ്യാഖ്യാനം. ഈ കാര്യം വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഭരണകാര്യങ്ങളും പറയുന്നുണ്ടല്ലോ, നമ്മളൊന്നും മറച്ചു വയ്ക്കുന്നില്ല. അല്ല, ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം സംസ്ഥാന ഭരണത്തിൻ്റെ വിലയിരുത്തലായി മാറും. ഇല്ല, അത് മാത്രമല്ല, ഒന്ന് ഭരണത്തിൻ്റെ വിലയിരുത്തൽ കൂടി വരാം, അതോടൊപ്പം തന്നെ ഞങ്ങൾ വരുന്ന രാഷ്ട്രീയം മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമല്ല ഏറ്റവും പ്രധാനം. ഇവിടെ ചില സ്ഥലത്ത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ബി ജെ പിയോടൊപ്പം ചേരുന്നു. ആ ഒരു വിഷയം ഇവിടെ നന്നായി പ്രതിഫലിക്കുന്നു. അതിപ്പോൾ കിടങ്ങൂർ പഞ്ചായത്ത് മാത്രമല്ല, ഏറ്റവും മുനിസിപ്പാലിറ്റിയിലും ഇടതുപക്ഷ അവിശ്വാസം കൊണ്ടപ്പോൾ കോൺഗ്രസും ബി ജെ പിയും കൂടെ വിട്ടു നിന്ന് യോജിച്ച്. അപ്പോൾ ആ സഖ്യം അങ്ങ് പോയി. ഇനി അതും കൂടാതെ ഒരു കാര്യം കൂടി ഞാനിവിടെ രാഷ്ട്രീയം കൂടെ പറയുന്നു. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നന്നായി രാഷ്ട്രീയം അറിയാവുന്ന ആളാണ് നിങ്ങൾ. ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ജനപ്രതിനിധി മരിച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ചരിത്രമുണ്ടോ? 40-ാം ദിവസം കഴിഞ്ഞില്ല, ഒരു മാസം തികയുന്നതിന് മുമ്പേ ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളില്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവർ തെറ്റു പറയാൻ പറ്റുമോ? ബി ജെ പിയും കോൺഗ്രസും കൂടി ആലോചിച്ച് ചെയ്തു നീക്കങ്ങൾ നടത്തിയെന്ന് ചിലരൊക്കെ പറയുന്നു. ചില വിമർശനങ്ങൾ മാധ്യമങ്ങളിൽ വന്നു. വികസനത്തിനോട്ട് രാഷ്ട്രീയത്തിനോട്ട് ഒപ്പം ഒരു സഹതാപം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത് വിട്ടു. സഹതാപം രണ്ടു പ്രാവശ്യം മത്സരിച്ച് തോറ്റുപോയല്ലേ ഒരു ഈ ചെറുപ്പക്കാരനല്ലേ? ചില സ്ത്രീകൾ അങ്ങനെ കമൻ്റ് ചെയ്തു, അവൻ രണ്ടു പ്രാവശ്യം മത്സരിച്ച് തോറ്റുപോയി, 3-ാം പ്രാവശ്യം വന്നല്ലേ ഒരു പ്രാവശ്യം. അതായത് പാലായിൽ മാണി സർക്കാപ്പനോട് തോന്നി അതേ കാര്യം. ശരി, ശരിയാക്കിയുള്ള സൂചിപ്പിച്ച് വികസനത്തിന് വോട്ട് സഹതാപ വോട്ട് ജയിക്കുന്നു. ജയിക്കുന്നു. ിറങ്ങി നേരെ ബി ഡി സതീശനെ കാണണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് കുടുംബയോഗങ്ങളിലേക്ക് എത്താൻ ഏറെ വൈകും. അതുകൊണ്ട് ബി ജെ പി ഓഫീസിൽ പോയി കെ സുരേന്ദ്രനെ കാണാം. കഴിഞ്ഞ തവണ പുതുപ്പള്ളിയിൽ ബി ജെ പിക്ക് 12,000 താഴെയായിരുന്നു വോട്ട്. അതാകട്ടെ 2016 കിട്ടിയ 16,000 വോട്ടിനേക്കാൾ ഏതാണ്ട് 4,000 വോട്ടുകൾ കുറവ്. ഇത്തവണ ബി ജെ പിയുടെ പ്രതീക്ഷ എന്താണെന്ന് നോക്കാം. സത്യത്തിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമാണോ പുതുപ്പള്ളി? അല്ല, എല്ലാ തെരഞ്ഞെടുപ്പുകളെയും അതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ തന്നെ നേരിടുക എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു ഒരു വാർഡിലെ ഇലക്ഷൻ ആയാൽ പോലും, ഒരു മിൽക്ക് സൊസൈറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പായാൽ പോലും, ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം എത്ര വോട്ടാണ് കിട്ടിയത്, അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പ്രസക്തമാണോ എന്നുള്ള ചോദ്യം ഞങ്ങളുടെ നിഘണ്ടുവിലില്ലേ. പക്ഷേ 2016 നിന്ന് 2021 വന്നപ്പോൾ ബി ജെ പിയുടെ ഇവിടുത്തെ വോട്ട് കുറഞ്ഞു. സി പി എം ആക്ഷേപിക്കുന്നത് അവരുടെ സ്ഥാനാർത്ഥിയുടെ വോട്ട് കൂടി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു, അത് ബി ജെ പിയുടെ വോട്ട് കിട്ടിയത് കൊണ്ട് മാത്രം ഉമ്മൻചാണ്ടി കഴിഞ്ഞ തവണ വിജയിച്ചു വന്നതാണ്. അത് അങ്ങനെയല്ല, 2016 2021 താരതമ്യം ചെയ്യുമ്പോൾ ഒരു 2-2.5% വോട്ട് ഞങ്ങൾക്ക് സംസ്ഥാന വ്യാപകമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. അത് പുതുപ്പള്ളിയിൽ മാത്രം കുറഞ്ഞ ഒരു കാര്യമല്ല.
പിന്നെ പുതുപ്പള്ളിയിൽ കഴിഞ്ഞ തവണ ജയിക്കിന് കുറച്ച് വോട്ട് കൂടാനുണ്ടായ കാരണം കേരള കോൺഗ്രസുകളിലെ ഒരു പിളർപ്പും ജോസ് കെ മാണിയും സംഘവും എല്ലാം എൽ ഡി എഫിലേക്ക് പോയതും അവർക്ക് കുറച്ചൊരു വോട്ടിൻ്റെ വർധനം ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട്. ധാരാളം ക്രിസ്ത്യൻ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് പുതുപ്പള്ളി. ബി ജെ പി ആണെങ്കിൽ ഈ ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ ബോധപൂർവം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്, അത് പ്രതിഫലിക്കുക. അല്ല, ഇവിടെ മണിപ്പൂർ വലിയ ചർച്ചയൊന്നും ആയിട്ടില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും പല യോഗങ്ങളിലും പറയുന്നു എന്നല്ലാതെ അതൊരു ഗൗരവതരമായ ഒരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ രണ്ട് മുന്നണികളും ശ്രമിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ ശ്രമിക്കാത്തതിൻ്റെ തന്നെ കാരണം അത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഈ വ്യാജ പ്രചാരണങ്ങളൊന്നും അധികം ഏശിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സി പി എമ്മിൻ്റെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് ശ്രീ വാസവനാണ് മന്ത്രി. അദ്ദേഹം പറഞ്ഞത് ഒരു സ്ഥാനാർത്ഥി മരിച്ച് അല്ലെങ്കിൽ ഒരു എം എൽ എ മരിച്ച് 40 ദിവസം പോലും തികയുന്നതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് സാധാരണ കണ്ടുവരുന്നതല്ല. ഇവിടെ ഈ കോൺഗ്രസ് ബി ജെ പി ധാരണ കൊണ്ടാണ്, അതായത് ഒരു സഹതാപ തരംഗമുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ആനുകൂല്യവും കിട്ടി യു ഡി എഫ് ജയിക്കട്ടെ എന്ന് കരുതി കോൺഗ്രസ് ബി ജെ പി ഒരു ഗൂഢാലോചനയുടെയോ എന്തോ മറ്റോ എപ്പോഴും സി പി എമ്മിന് സംഭവിക്കുന്ന ഒരു പരാജയം ഇതാണ്. അവർ ഈ മുൻകൂർ ജാമ്യം ആദ്യമേ അങ്ങെടുക്കും. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ വിഡ്ഢിത്തങ്ങൾ പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ മുൻകൂർ ജാമ്യം എടുക്കുന്നത് വഴി അവർ വിചാരിക്കുന്നത് ന്യൂനപക്ഷ വോട്ട് കിട്ടുമെന്നാണ്. ന്യൂനപക്ഷ വോട്ടോട്ട് കിട്ടാനും പോകുന്നില്ല. അവർ പരാജയം സമ്മതിച്ചു എന്നുള്ള ഒരു നില വരുത്താനാണ് ഈ പ്രചാരണങ്ങൾ. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, പ്രചാരണ ഘട്ടത്തിൽ ഒരു മുന്നണിയും ഒരു നേതാവും സ്വന്തം സ്ഥാനാർത്ഥി മോശമാവെന്ന് പറയില്ല. പക്ഷേ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അല്ല, യാഥാർത്ഥ്യമൊന്നുമില്ല. കാരണം ഇത് ഞങ്ങൾ നല്ല ആരും ഞങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അവർ പരാതിയും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണെന്നാണ് എല്ലാവരും സമ്മതിക്കുന്നത്. ഞങ്ങൾ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനെ തന്നെയാണ് മത്സരിപ്പിക്കുന്നത്. വളരെ അനുഭവ സമ്പത്തുള്ള ഒരു പ്രവർത്തകനാണ്, യുവ നേതാവാണ്, കാര്യങ്ങൾ കൺവേ ചെയ്യാൻ മറ്റാരെക്കാളും നല്ല ഒരു കാൻഡിഡേറ്റ് ഞങ്ങൾ നിർത്തി. ഞങ്ങൾ നല്ല മത്സരമാണ് കാഴ്ചവെക്കുന്നത്. പിന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ അരുവിക്കരയിലും നെയ്യാറ്റിക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പിക്ക് അന്ന് 35,000 വോട്ട് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അതൊക്കെ അത്ഭുതങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ, വാർഡുകളിൽ നടക്കുന്ന കുടുംബ യോഗങ്ങളിൽ പോലും നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ. പുതുപ്പള്ളിയിൽ യു ഡി എഫിന് അനുകൂല ഘടകങ്ങൾ നിരവധിയാണ്. പക്ഷേ അതീവ ജാഗ്രതയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് നീങ്ങുന്നത്. ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല. പരമാവധി വോട്ടുകൾ സമാഹരിക്കുകയാണ് ലക്ഷ്യം. കാരണം ഇത് അഭിമാന പോരാട്ടമാണ്. ഈ പഞ്ചായത്തിൽ കുടുംബയോഗത്തിൽ വി ഡി സതീശൻ എത്തുമ്പോൾ രാത്രിയേറെ വൈകി. തൃക്കാക്കര മുതലേ ഒരു പുതിയൊരു കൾച്ചർ തുടങ്ങിയിരിക്കുകയാണ്. അതായത് കോൺഗ്രസ് താഴെ തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു വലിയ ആക്ഷേപം ഒരു കാലഘട്ടത്തിൽ നിലനിന്നില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരു പുതിയ കൾച്ചറാണ്. എല്ലാവരും നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വീടുകളിൽ ചെന്ന് കണ്ട് വോട്ടർമാരെ കണ്ട് പ്രവർത്തിക്കുക. ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു പ്ലാനുണ്ട്. 5 ആം തീയതി വരെ ഇട്ടിരിക്കുന്ന ഷെഡ്യൂൾ അത് കൃത്യമായി നടപ്പാക്കുക. ഒരു വിട്ടുവീഴ്ചയില്ല. ടീം വർക്കാണ്. ഞാനതിൻ്റെ ഒരു ഏകോപനം നിർവഹിക്കുന്നതെന്ന് മാത്രമല്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയി അത് താഴെ തട്ടിലുള്ള പ്രവർത്തകരത് ഏറ്റെടുത്തു. ആ തൃക്കാക്കരയിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ കൂടി കണ്ടുകൊണ്ട് ഞങ്ങൾ കുറേ കൂടെ പരിഷ്കരിച്ചു പോയി. ഉമ്മൻചാണ്ടിക്ക് ഇതുവരെ കിട്ടിയിരുന്നതിനേക്കാൾ കൂടുതൽ വോട്ടോടെ ചാണ്ടിയമ്മ ജയിക്കുമെന്നാണോ? ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല, അത് അവസാനത്താഴ്ച പറയാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഈ പ്രാവശ്യം ഉണ്ടാവും. ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഞാനതിനെ ഡ്രീം ടാർഗറ്റ് എന്നാണ് ഞങ്ങളുടെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്വപ്ന ലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് ഞാൻ അവസാന ആഴ്ച പറയാം. പക്ഷേ എൽ ഡി എഫ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ സി പി എം നേതാക്കൾ ഒക്കെ പറയുന്നത് സഹതാപം ഇവിടെ ഉണ്ടാവും, പക്ഷേ 2 തവണ നിന്ന് തോറ്റ ജയിക്കിനോടായിരിക്കും. അല്ല, ഇവിടുത്തെ ഞങ്ങൾ സഹതാപത്തിൻ്റെ ഒന്നും വിഷയമില്ല. ഞാനിതിപ്പോൾ അതാണ് ആ പ്രവർത്തകരോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞിരുന്നത്. ഉമ്മൻചാണ്ടി ഒരു വസ്തുതയാണ്. 53 വർഷക്കാലം ഒരു നിയോജക മണ്ഡലത്തിലെ പ്രതിനിധാനം ചെയ്ത ഒരാളുടെ വേർപാട് എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അത് ഞാൻ വിചാരിച്ചാൽ മാച്ചളയാൻ പറ്റില്ല, ഇടതുപക്ഷം വിചാരിച്ചാൽ മാച്ചളയാൻ പറ്റില്ല. അദ്ദേഹത്തെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിയ ആളുകൾ ഇപ്പോഴും വന്ന് അദ്ദേഹത്തെ വേട്ടയാടി, കുടുംബത്തെ വരെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഇവർക്കൊന്നും പറയാനില്ല. ഇവർ ഈ ഗവൺമെൻറ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതുകൊണ്ട്
അഴിമതി ആരോപണങ്ങളുടെ ചെളിക്കുണ്ടിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പല വഴി നോക്കുക. ആദ്യം വ്യക്തിപരമായി ആക്ഷേപിച്ചു കുടുംബത്തെ, പിന്നെ വന്നു പറഞ്ഞു ഇനി ഞങ്ങൾ ചെയ്യില്ല, കാരണം തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ വീണ്ടും ആരംഭിച്ചു. ഇപ്പൊ അദ്ദേഹത്തിന്റെ മത്സരിക്കാത്ത ചാണ്ടിയുമ്പം മത്സരിക്കുകയാണ്. ചാണ്ടിയുമ്പിനെതിരെ പറഞ്ഞോട്ടെ, മത്സരിക്കാത്ത രണ്ട് പെമ്മക്കളെ കുറിച്ച് വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ ചെയ്യുക. ആ സോഷ്യൽ മീഡിയയിലൂടെ ആ സി പി എം നടത്തുന്ന ഹീനമായ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ താങ്കളോട് പറയേണ്ട ആവശ്യമില്ല. മന്ത്രിമാർ പുറത്തിറങ്ങില്ല, കാരണം ജനങ്ങളെ നേരിടാൻ അവർക്ക് കഴിയില്ല എന്ന് പ്രതിപക്ഷം ആദ്യം പറഞ്ഞു. ഇപ്പൊ മന്ത്രിമാരുടെ പടയാണ്. മന്ത്രിമാര് ജനങ്ങളെയൊന്നും കാണുന്നില്ല. തൃക്കാക്കരയിൽ വന്ന് മുഖ്യമന്ത്രി 20 മന്ത്രിമാരും ഒരു മാസത്തോളം ക്യാമ്പ് ചെയ്തു. ഇപ്പൊ ജനസദസ് എന്ന് പറഞ്ഞ സ്റ്റേജ് കയറി നിന്നിട്ട് പോകുന്നു. ജനങ്ങളെ കാണില്ല, ജനങ്ങളെ കണ്ട ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. പണ്ടതല്ല ഭയങ്കര വീട്ടിൽ കയറ്റം എന്തായിരുന്നും ബഹളം തൃക്കാക്കരയിൽ നമ്മൾ കണ്ടായിരുന്നു. മന്ത്രിമാരെ ഇറങ്ങി വീട്ടിൽ ക്യാമ്പയിൻ ആയിരുന്നില്ല, വീടുകൾ കയറി ക്യാമ്പയിൻ ആയിരുന്നു. ഇപ്പൊ മനസ്സിലായി അന്ന് എന്തെല്ലാം വെല്ലുവിളിയാണ്. മറ്റേ കേരളയിൽ വരും കേട്ടു, ഇപ്പൊ ഒന്നും പറയുന്നില്ലല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി നേരിട്ട പ്രചാരണത്തിന് ഇറങ്ങുകയാണ്, എല്ലാം പഞ്ചായത്തിലും പോകുന്നു. അദ്ദേഹം തുടങ്ങിയപ്പോൾ പറയുന്നത് ഈ കിടങ്ങൂർ പഞ്ചായത്തിന് ഉത്തരിച്ചുകൊണ്ടാണ്, യോജിച്ചാണ് കോൺഗ്രസും ബി ജെ പിയും. ഇവിടെ കിടങ്ങൂർ അതിന്റെ നല്ല ഉദാഹരണം. അവിടെ കോൺഗ്രസിന്റെ മെമ്പർമാരില്ല, അവിടെ കേരള കോൺഗ്രസിന്റെ മെമ്പർ പ്രസിഡന്റായി മത്സരിച്ചപ്പോ ബി ജെ പി പിന്തുണച്ചു. അപ്പൊ അവരോട് രാജിവെക്കാൻ പറഞ്ഞു, രാജിവെച്ചില്ല. അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഈ പിണറായി പ്രസംഗിച്ചിട്ട് പോയ പിണറായിയുടെ പാലക്കാടത്തെ ബിരിയാരി പഞ്ചായത്ത്, കറാന്തി പഞ്ചായത്ത്, കോളിഞ്ചേരി പഞ്ചായത്ത്, ഇവിടെയെല്ലാം സി പി എം ബി ജെ പിയുടെ വോട്ട് തരും. ഈ കോട്ടയത്ത് ഈരാറ്റുപേട്ടയിൽ എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടി യു ഡി എഫിന്റെ ഭരണത്തെ താഴെ ഇറക്കി. അദ്ദേഹത്തിന് എന്ത് തൊലിക്കെട്ടിയെന്ന് ആലോചിക്കണം. ഇടുക്കി ജില്ലയിലാണ് അഭിമന്യുവിന്റെ വീട് എസ് ഡി പി ഐക്കാർ കൊന്നത്. ഈരാറ്റുപേട്ടയ്ക്ക് തൊട്ടടുത്താണ് ആ ഈരാറ്റുപേട്ടയിൽ അഭിമന്യുവിനെ കൊന്ന എസ് ഡി പി ഐയുമായി ചേർന്ന് യു ഡി എഫിന്റെ ഭരണം താഴെ ഇറക്കി. എന്നിട്ടാണ് മൈക്കിൽ കയറി ആളുകളോട് പ്രസംഗിക്കുന്നത്. തൃക്കാക്കരയിൽ പറഞ്ഞു, ജയിച്ചാൽ അത് യു ഡി എഫിന്റെ വിജയം, തോറ്റാൽ എന്റെ ഉത്തരവാദിത്വമെന്ന് അത് ഇവിടെ പറയുന്നുണ്ടോ? ഇവിടെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഭൂരിപക്ഷം കുറഞ്ഞാൽ അത് എനിക്ക് എന്റെ ഉത്തരവാദിത്വമായിരിക്കും. ഭൂരിപക്ഷം കുറഞ്ഞാൽ, ഭൂരിപക്ഷം ഞങ്ങളുടെ ഡ്രീം ടാർഗറ്റിൽ എത്തിയാൽ അത് ഞങ്ങളുടെ ടീം വർക്കിന്റെ റിസൾട്ട് ആയിരിക്കും. കാരണം ഞാൻ ഫെയിൽ ചെയ്തെന്നാണ് ഭൂരിപക്ഷം കുറഞ്ഞത്. അവിടെ ഞാൻ തോറ്റാലെന്നാണ് പറഞ്ഞത്, തോറ്റാൽ ഉത്തരവാദിത്വം. ഇവിടെ ഭൂരിപക്ഷം കുറഞ്ഞാൽ, ഭൂരിപക്ഷം കുറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്, ഉറപ്പായിട്ട് എനിക്കാണ്. ഞാൻ ആ ഉത്തരവാദിത്തം നേരത്തെ ഏറ്റെടുക്കും, കുറയില്ല. പുതുപ്പള്ളി പള്ളിക്ക് മുന്നിൽ നിന്ന് രാവിലെ തുടങ്ങിയ ഈ ഇലക്ഷൻ യാത്ര മണർകാട് പള്ളിക്ക് മുന്നിൽ അവസാനിക്കുകയാണ്. മണർകാട് പള്ളിയിലെ പെരുന്നാൾ നടക്കുന്നതിനിടെയാണ് പുതുപ്പള്ളിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പുതുപ്പള്ളിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പാണ് അവരുടെ വലിയ പെരുന്നാൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള വോട്ടെടുപ്പാണ്. യു ഡി എഫിന് അനുകൂല ഘടകങ്ങൾ നിരവധിയാണ്. പക്ഷേ ഭൂരിപക്ഷം, എത്ര വലിയ ഭൂരിപക്ഷം, അതായിരിക്കും യു ഡി എഫ് നേരിടുന്ന വലിയ വെല്ലുവിളി. കാരണം അവർ ഉയർത്തുന്ന എല്ലാ രാഷ്ട്രീയ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുക അവർക്ക് എത്ര വോട്ട് കിട്ടുന്നു, എത്ര ഭൂരിപക്ഷം കിട്ടുന്നു എന്നതായിരിക്കും. 2021 ഉമ്മൻചാണ്ടിയോട് ജെയ്സി തോമസ് പരാജയപ്പെട്ടെങ്കിലും അത് വിജയത്തോളം എത്തുന്ന പരാജയമായിരുന്നു. ഭൂരിപക്ഷത്തിൻ്റെ കണക്കിൽ പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന പ്രധാന ചോദ്യമാണ് എൽ ഡി എഫ് നേരിടുന്നത്. നേതാക്കളുടെ ആത്മവിശ്വാസം ഈ പരിപാടിയിൽ നാം കണ്ടു. ജനങ്ങളുടെ വിശ്വാസം ആർക്കൊപ്പം? 5 സെപ്റ്റംബർ പുതുപ്പള്ളി വിധിയെഴുതും. നമസ്കാരം.